ഈ മൂവിയിൽ മയൂരി മാമിനെ റീക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. സോ അതിനെ പറ്റി ഒന്ന് പറയാമോ? അതെങ്ങനെയായിരുന്നു ആ ഒരു തോട്ട്? ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഡൺ? അതായത് ആകാശഗംഗയുടെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പം ഗംഗയുടെ മറന്നുകൊണ്ടുള്ള ഒരു കഥ പറയാൻ പറ്റില്ല അല്ലേ. ആകാശഗംഗ പിന്നെ പച്ചജീവിനോടെ ചിതിയിൽ വെച്ചരിച്ച ദാസിപ്പണിൻ്റെ കഥയാണല്ലോ ആകാശഗംഗ. ആ കുട്ടി ആ പടം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് മരിച്ചുപോയി. അന്ന് പടത്തിൽ അഭിനയിക്കുമ്പോൾ ആ കുട്ടി 19 വയസ്സാണ്. അത് കഴിഞ്ഞ് മയൂരി 23-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ ഈ പടം രണ്ടാമത് നമ്മൾ ചിന്തിക്കുമ്പം ഈ ആത്മാവ് തന്നെ റിവെഞ്ച് ചെയ്യുന്നു എന്ന് വരുമ്പം ഈ വെള്ളസാരി ഉടുത്ത് പുതുമഴയെന്നും പറഞ്ഞ് പാടി നടന്ന ക്യാരക്ടറെ വിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പിന്നെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിച്ചത്. നമുക്ക് ഈ കുട്ടിയെ റീക്രിയേറ്റ് ചെയ്യായിരുന്നു. അത് അനിമേറ്റ് ചെയ്ത് ഫേസ് ഉണ്ടാക്കി പഴയ സിനിമയുടെ ബോഡിയിൽ അത് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുകയായിരുന്നു. ഓക്കെ. ബിക്കോസ് ഇതൊക്കെ എനിക്കൊന്നും ഇപ്പം നമ്മൾ ഈ കേൾക്കുന്ന ഒരു ക്ലാസ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് പലരും അറിയാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച് അതും പറഞ്ഞു തന്നേനെ.